السلام عليكم ورحمة الله وبركاته. إن راتري غزيل نم كندا درشم ولاتا نتيبك ندرشم أيضا ولا كرور ما يريده لنا إسرائيل غزيل بريشة أبدا تعاش بطرة تغرثا أنيورولم بيرغل مرنة بتندر منورو كتيغلا أيضا سبحان الله കുട്ടികൾ പാവം ഒരു കുട്ടിയുടെ കയ്യിൽ റൊട്ടി കഷ്ണം ഇങ്ങനെ പിടിച്ച് തിന്നാൻ പോലും അവസരമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഒന്നുമില്ല. അവരുടെ ഏകവും അവരുടെ ആഗ്രഹം ആ റൊട്ടി ഒന്ന് വായിലിടാൻ പോലും സമ്മതിക്കാതെ പെട്ടെന്ന് ബോംബ് അക്രമങ്ങളെ കൊണ്ട് അൽ അറബ് അൽ അഹ്ല എന്ന് പറയുന്ന ആസ്പത്രിയെ മുഴുവനും തകർത്തു. അനീതിയായ നിലക്ക് ഒരു യുദ്ധത്തിൻ്റെ നീതികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആശുപത്രികൾ തകർക്കരുത്, നിരപരാധികളെ ദ്രോഹിക്കരുത്, അത്രത്തുള്ള ഒന്നുമില്ല. ആശുപത്രി നേരെ ഇത്രത്തുള്ള ആക്രമണങ്ങൾ നടത്തിയത് വലിയ അന്താരാഷ്ട്ര ലംഘനയാണ് നടത്തിയത്. ഈ സമയത്ത് 500-ലധികം പാവപ്പെട്ട പിഞ്ചു മക്കൾ, ആ മക്കളെ മൃതദേഹം എടുക്കുന്ന ആ ശരീരം സുബ്ഹാനല്ലാഹ് ഒരാൾക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തതാണ്. ചില മക്കൾ കൂക്കി വിളിക്കുന്നു, മർഹബയ്യാ മഹദി, മഹദി മാമിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹദി മാം, മഹദി മാം എന്ന് പറഞ്ഞ് മഹദി മാമിനെ കാത്തുനിന്നുകൊണ്ട് ആരും സഹായിക്കാതെ സഹകരിക്കാതെ കണ്ടാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും പണ്ഡിതന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. മഹദി മാമിനെ കുറിച്ച് സുന്നി പണ്ഡിതന്മാർക്ക് വരെയുണ്ട് അങ്ങനെ ഒരു ഇമാം ഇല്ല എന്നും, മഹദി വരില്ല എന്നും, അങ്ങനെ സ്വഹിയായ ഹദീസില്ലെന്നും, അങ്ങനെയുള്ള ഹദീസുകളെല്ലാം ഹസനായ ഹദീസാണെന്നും, ഇമാം തിർമിദിയെ പോലത്തെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളും മഹദി എന്നുള്ള പേര് ഖുർആന് പോലും കാണുന്നില്ല, അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നു. ഭൂരിഭാഗ പണ്ഡിതന്മാർ മഹദി ഇമാമിനെ കൊണ്ട് വിശ്വസിക്കുന്നു. ഷിയാക്കളാണെങ്കിൽ അബദ്ധ ജടിലമായ വിശ്വാസങ്ങൾ പുലർത്തുന്നു. അതിൻ്റെ പേരിൽ പുനർജീവനവരെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അലി റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹദി ഇമാം എന്നത് ഇല്ല എന്ന് പറയുന്നവർ ഈസാ നബിയെയാണ് പറയുന്നതുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന സംഭവം. അൽഹംദുലില്ലാ, അതിലേറെ സന്തോഷമെന്ന് പറയുന്നത് പള്ളികളിൽ കണ്ട അത്ഭുതകരമായ കാഴ്ചയാണ്. വെസ്റ്റ് ബാങ്കിൽ നിന്നിട്ട് അവിടുത്തെ പള്ളികളിൽ നിന്ന് തൻ്റെ സഹോദരന്മാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം ചെയ്യുന്ന ഒരു രംഗം, അവർക്ക് വേണ്ടി ഷഹീദാകാൻ വേണ്ടി കൊടുക്കുന്ന ആഹ്വാനം, അത് തന്നെയാണ് കരുത്ത്. തീർച്ചയായും നാം പൊരുതുക, ഇങ്ങനെ ആക്രമിക്കാൻ വരുമ്പോഴേക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടി നാം ചെയ്യേണ്ടത് ചെയ്യണം, എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടി പ്രവർത്തനം അത്യാവശ്യമാണ്. അതിക്രൂരമായി ആക്രമിക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇസ്രായേലികളെ, എന്തിനു വേണ്ടിയാണ് ഫലസ്തീനികളെ ആക്രമിക്കപ്പെടുന്നത്? ഒരേ ഒരു കാരണം, അവർക്ക് ഇരിക്കാനുള്ള സ്ഥലവും ഭക്ഷണവും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് വേണ്ടി പാള് കൊടുത്ത കയ്യിന് പാമ്പ് കൊത്തിയതുപോലെയായി ആക്രമണങ്ങൾ തുടർന്നു. ഇന്ന് ആ പിഞ്ചു മക്കൾ നിലവിളിക്കാൻ പോലും അവസരം കൊടുക്കാതെ ബോംബുകളിട്ടുകൊണ്ട് തകർക്കപ്പെടുന്ന ഓരോ കാഴ്ചകൾ ദയനീയമായ കാഴ്ചകളാണ്. ഇതൊക്കെ കണ്ട് പിന്തുണ നൽകാമെന്ന് പല രാഷ്ട്രങ്ങളും പല മുസ്ലിം രാജ്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഒരു പ്രവർത്തനവും കാണാതിരിക്കുമ്പോൾ സഹികട്ട് മഹദി മാമനെ പ്രതീക്ഷിച്ച് കഴിയുന്ന പിഞ്ചു മക്കൾ യാ മഹദി എന്ന് വിളിച്ചുകൊണ്ട് ആർത്തട്ടാസിക്കുന്നുണ്ട്. തീർച്ചയായും കുടിവെള്ളമില്ല, ഭക്ഷണമില്ല, വൈദ്യുതിയില്ല, നരകീയമായ ജീവിതം, ഒരു തുറക്കപ്പെട്ട ജയിലു പോലത്തൊരു ജീവിതം. ക്രൂരമായി യുദ്ധമുറകളെല്ലാം ലംഘിച്ചുകൊണ്ട് ആക്രമിക്കപ്പെടുമ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു നടപടിയെടുക്കാൻ ചങ്കൂറ്റമുള്ള ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. പിഞ്ചു മക്കളെ കണ്ടു നിൽക്കാൻ ഒരു മനസാക്ഷിയുള്ള ഒരാൾക്കും പറ്റൂല. നാം എല്ലാവരും ഗസയുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. തീർച്ചയായും ഫലസ്തീൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമുക്ക് സാധിക്കുന്ന പ്രവർത്തനങ്ങൾ,
ഇസ്രായേലിൻ്റെ വിൽപ്പനകളൊക്കെ നാം വിരോധിക്കണം. നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കരുത്, നമ്മുടെ വീട്ടിൽ കൊണ്ടുവരരുത്. അത്രയെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അത്രയെങ്കിലും നാം ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല വലിയ സന്തോഷകരം പള്ളികളിൽ നിന്ന് കൊടുക്കുന്ന ആഹ്വാനം, സഹോദരങ്ങളെ രക്ഷിക്കാനുള്ള ആഹ്വാനം വളരെ മനസ്സിന് സന്തോഷിപ്പിക്കുന്നതായിരുന്നു. യുദ്ധം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരമല്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ ഒരു കുട്ടി തൻ്റെ അനുജനിക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്ന വളരെ ദയനീയമായ കാഴ്ച, വളരെ ദയനീയമായ കാഴ്ച. എന്നിട്ട് പോലും ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഷഹീദാകാൻ വേണ്ടി വളരെ മനക്കരുത്തോടുകിരിക്കുന്ന ആ മക്കൾ, യാ അല്ലാഹ് നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറയുന്ന ഉപ്പയും ഉമ്മയും മക്കൾ പരസ്പരം സംസാരിക്കുന്നത് ആ രംഗങ്ങളൊക്കെ കണ്ടു നിൽക്കാൻ പറ്റാത്തതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് അവരോട് അളിവും കരുണയും തോന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാനില്ല എന്നാണ്. എന്നും അവർ നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവൻ വിജയം നൽകട്ടെ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.